അമാൻ കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ കോഴികളൊക്കെ എങ്ങനെ നമുക്ക് തീറ്റ ചിലവൊക്കെ കുറച്ച് നല്ല രീതിയിൽ വളർത്തിക്കൊണ്ടുവരാമെന്നൊക്കെയുള്ള നല്ലൊരു വീഡിയോ ഒക്കെ ആയിട്ടാണ്. ഇതുപോലെയൊക്കെ ചെയ്യുകയാണെങ്കിലാണ് നമുക്ക് കോഴികളെ തീറ്റയുടെ ചിലവൊക്കെ ഒന്ന് കുറച്ച് കൊണ്ടുവരാനും പറ്റുള്ളൂ. കോഴികളൊക്കെ നമുക്കൊരു എന്തെങ്കിലുമൊക്കെ ലാഭം കിട്ടിയിട്ടൊക്കെ വളർത്തിക്കൊണ്ടുവരണമെങ്കിൽ ഇതുപോലെയൊക്കെ കുറച്ച് കാര്യങ്ങളും കൂടി ശ്രദ്ധിച്ചാലാണ് നമുക്ക് കോഴികളൊക്കെ നല്ല രീതിയിൽ കൊണ്ടുനടക്കാൻ പറ്റുള്ളൂ. ഈ രീതിയിലൊക്കെ ആണെങ്കിൽ കോഴികൾക്ക് വലിയ അസുഖം വരില്ല, നന്നായിട്ട് തന്നെ ഉഷാറായിട്ട് തന്നെ വളരും ചെയ്യും. നമുക്ക് തീറ്റ ചിലവ് നന്നായിട്ട് കുറച്ചെടുക്കും ചെയ്യാം. ഇവിടെ ചെയ്യുന്ന കുറച്ച് ടിപ്സുകളൊക്കെ ആയിട്ടുള്ള നല്ലൊരു വീഡിയോ ആണ്. ഇപ്പോൾ വിരിഞ്ഞ് കിട്ടിയിട്ടുള്ള കുഞ്ഞുങ്ങളൊക്കെയാണ് ഇപ്പോൾ അത്. ഇത് 11 മുട്ട വെച്ച് കൊടുത്തിട്ട് 9 മുട്ടയും വിരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ മുൻപത്തെ പ്രാവശ്യമാണ് കുറച്ച് കുറവൊക്കെ ആയത്. കോഴിക്കുഞ്ഞുങ്ങളൊക്കെ 11 എണ്ണമൊക്കെ വെച്ചിട്ട് ആകെ 6 എണ്ണമൊക്കെ വിരിഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. പ്രാവശ്യം അങ്ങനെയൊന്നുമല്ല, അപ്പോൾ ഒക്കെ 2 എണ്ണം അല്ലാത്ത ബാക്കിയൊക്കെ വിരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ വിരിഞ്ഞ് കിട്ടുമ്പോൾ നമുക്കൊരു സന്തോഷമാണ്. നമ്മൾ 1-2 എണ്ണമൊക്കെ ഒന്ന് കുറഞ്ഞാലും കുഴപ്പമില്ല. ഇതിപ്പോൾ ലാസ്റ്റ് വിരിഞ്ഞ കുട്ടിയാണ് തോന്നുന്നത്, അതിന് വലിയ ഉഷാറില്ല. 2 എണ്ണം വിരിഞ്ഞിട്ടുണ്ടായിരുന്നു, 1 അതിൻ്റെ മുൻപ് തന്നെ എടുത്ത് ഒഴിവാക്കിയിരുന്നു. അതുപോലെ നമ്മൾ ഒരു 2 ദിവസമൊക്കെ നമ്മൾ ആദ്യത്തെ ദിവസം അതിൻ്റെ മുട്ടയും പഴയ മുട്ട ഉണ്ടെങ്കിൽ ഒന്നും അതും അതുപോലെ അതിൻ്റെ തൊണ്ടൊക്കെ എടുത്ത് കുറച്ച് ഒഴിവാക്കിയതാണ്. അതിൻ്റെ ബാക്കി 1 ദിവസം കൂടി വെച്ചപ്പോൾ 2 ദിവസമായ കോഴിക്കുഞ്ഞുങ്ങളാണ്. ആദ്യം വിരിഞ്ഞ് കാണുമ്പോൾ തന്നെ നമുക്ക് പുറത്തോട്ട് ഒഴിവാക്കുകയൊന്നും വേണ്ട. പിന്നെ 1 ദിവസം കൂടി വെച്ച് ബാക്കിയും കൂടി വിരിഞ്ഞ് ഒരു 21 ദിവസം കഴിഞ്ഞാൽ പിന്നെ വിരിയൊന്നുമില്ല. ഒരു 19 ദിവസമായ തുടങ്ങും വിരിയൽ. 19, 20, 21 വരെയും വിരിഞ്ഞ് കിട്ടും. അതിൻ്റെ ശേഷം നമുക്ക് ഇങ്ങനെ ഇതുപോലെ കൂടൊക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ട് പുതിയ കൂടൊക്കെ ആക്കി റെഡിയാക്കിയിട്ട് വേണം കുഞ്ഞുങ്ങളെ കയ്യിൽ കയറ്റാനുള്ളത്. ആദ്യത്തെ നമ്മളെ പഴയ കൂടിൽ എന്തൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒഴിവാക്കി നല്ല പുതിയ ഷീറ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും പേപ്പറോ എന്തെങ്കിലും കാർഡ്ബോർഡിൻ്റെ പീസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒന്ന് വിരിച്ച് ഷാറാക്കിയിട്ട് വേണം കോഴിക്കുഞ്ഞുങ്ങളൊക്കെ ഒന്ന് മാറ്റാൻ. അതിന് ശേഷം വേണം നമുക്ക് വെള്ളവും തീറ്റയൊക്കെ ഇവർക്ക് വെച്ച് കൊടുക്കാനുള്ളത്. ഇതിപ്പോൾ ആദ്യമായിട്ട് വിരിഞ്ഞുണ്ടായ കോഴിയാണ്. ഇതിന് ഫസ്റ്റാണ് ഇപ്പോൾ മുട്ടയൊക്കെ വിരിഞ്ഞ് കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടാകണ കോഴിയാണ്. അതുപോലെ ഇപ്പോൾ കോഴിക്കുഞ്ഞുങ്ങൾക്കൊക്കെ കൊടുത്തിട്ടുള്ള സ്റ്റാർട്ടറാണ്. സ്റ്റാർട്ടർ കൂടെ ഒരു ലേശം രാഗിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു ലേശം അങ്ങനെ ഇട്ട് കൊടുക്കും. അപ്പോൾ അതും കൂടി രണ്ടും കൂടി മിക്സ് ചെയ്തിട്ട് ഇങ്ങനെ കൊടുക്കുക കയ്യേട്. അതുപോലെ ഇപ്പോൾ ഇത് വെള്ളം കൊടുക്കണത് മഞ്ഞൾ ഇട്ടുങ്ങാണ്ട് തിളപ്പിച്ച വെള്ളമാണ്. ഇതിപ്പോൾ നമുക്ക് ഉണ്ടാക്കാൻ വലിയ പണിയൊന്നുമില്ല. ഇപ്പോൾ 1 ദിവസം ഉണ്ടാക്കി വെച്ചാലും നമുക്ക് 2 ദിവസം വരെയും ആ വെള്ളം തന്നെ കൊടുക്കുക. അത് 1 ആഴ്ച വരെ ആ വെള്ളം തന്നെ കൊടുക്കുക. പിന്നെ 1 ആഴ്ചയൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷമൊക്കെ സാധാ വെള്ളം തന്നെ കൊടുക്കുക. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് 1 ആഴ്ചയിൽ 1 ദിവസം നമ്മൾ മഞ്ഞളും അതുപോലെ തുളസിയും കഞ്ഞിക്കൂർക്കലൊക്കെ ഇട്ടിട്ട് ഒന്ന് വെള്ളം തിളപ്പിച്ചിട്ട് ഇതുപോലെ ഒന്ന് ചൂടാറിയതിൻ്റെ ശേഷം കോഴികളെ കൊടുക്കണ ആ പാത്രത്തിലൊന്നുകൂടി 1 ആഴ്ചയിൽ 1 ദിവസം ഓരോന്ന് നിറച്ച് കൊടുക്കും. അതുപോലെ നമ്മൾ കൊടുക്കുകയാണെങ്കിൽ അങ്ങനെ അത് തൂങ്ങിയിട്ടൊരു ഉഷാറില്ലാതെ നിൽക്കണേ അങ്ങനത്തെ ആ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. ചെറിയ കുഞ്ഞുങ്ങൾക്ക് നല്ല ആരോഗ്യം ഉണ്ടാവും. നമ്മൾ 1 ആഴ്ചയിൽ 1 ദിവസം ഒന്ന് അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ പിന്നെ കുട്ടികൾക്ക് നല്ലൊരു ഉഷാറായിട്ട് തന്നെ വരും. അതുപോലെ നമ്മൾ വാക്സിനൊക്കെ കൊടുക്കണ തന്നെയാണ്. ലസോട്ടി IBD ഒക്കെ കൊടുക്കും. അങ്ങനെയൊക്കെ കൊടുത്തിട്ട് തന്നെയാണ് വളർത്തിയെടുക്കൽ. നമ്മൾ ആദ്യമൊന്നും അതുപോലെ ഒന്നും കൊടുത്തിരുന്നില്ല. പിന്നെ നമ്മൾ സെയിൽ ചെയ്യലൊക്കെ തുടങ്ങിയതിൻ്റെ ശേഷമൊക്കെ നമ്മൾ വാക്സിനൊക്കെ കൊടുത്തിട്ട് തന്നെയാണ് കോഴിക്കുഞ്ഞുങ്ങളൊക്കെ വളർത്തിയെടുക്കൽ. അതിനൊരു കുഴപ്പമില്ല, നല്ല ഉഷാറായിട്ട് തന്നെ കോഴിക്കുഞ്ഞുങ്ങളൊന്നും പിന്നീട് അങ്ങനെ ചത്തു പോകുന്നില്ല. ഈ രീതിയിലൊക്കെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ കോഴിക്കുഞ്ഞുങ്ങൾക്ക് അങ്ങനെ വലിയ കുഴപ്പമൊന്നുമില്ലാതെ അങ്ങനെ തൂങ്ങിപ്പിടിച്ച് ചാകണേ അങ്ങനത്തെ ഒന്നും പ്രശ്നം ഉണ്ടാവില്ല. അതുപോലെ പലരും ചോദിക്കണതാണ്, ഇപ്പം സ്റ്റാർട്ടറൊന്നും വാങ്ങിക്കൊണ്ടുവരാനും ഇതൊന്നും എപ്പോഴും പറ്റില്ല, അങ്ങനെ അടുത്ത കടയിലൊന്നും കിട്ടില്ല എന്നൊക്കെ. അപ്പോൾ അതുപോലെയൊക്കെ ഉള്ളവർക്ക് ഇതുപോലെ കൊടുത്താൽ മതി. ഇതിപ്പോൾ നമ്മൾ ആദ്യമൊക്കെ ഇതുപോലെയൊക്കെ തന്നെയല്ലേ കൊടുത്തിരുന്നത്. സ്റ്റാർട്ടറൊന്നും ഇട്ടിട്ടൊന്നുമല്ല കോഴിക്കുഞ്ഞുങ്ങളെന്ന് വളർത്തിയിരുന്നത്. നമ്മളിവിടെ ആദ്യമൊക്കെ അങ്ങനെയൊക്കെ കൊടുത്തിരുന്നത് തന്നെയാണ്. പിന്നെ സ്റ്റാർട്ടറൊക്കെ കൊടുക്കുമ്പോൾ നമ്മൾ കുറച്ചും കൂടി പെട്ടെന്ന് കോഴിക്കുഞ്ഞുങ്ങളൊക്കെ വളർന്ന് കിട്ടുമെന്ന് മാത്രം. അപ്പോൾ അത് നമുക്ക് ഇതുപോലെ അരി പൊടിച്ചതും അതുപോലെ റവയും അതുപോലെ രാഗിയും കൂടി ഇട്ടിട്ട് ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. ഇനിയിപ്പോൾ സ്റ്റാർട്ടറൊന്ന് വാങ്ങിക്കൊണ്ടുവരാനൊന്നും പറ്റാത്തവർക്കൊക്കെ അതുപോലെ ചെയ്താൽ മതി. നമ്മൾ അരി ഒന്ന് പൊടിച്ച് എടുക്കുക, അതുപോലെ അതിൽ കുറച്ച് റവ ഉണ്ടെങ്കിൽ അതും ചേർക്കുക, അതുപോലെ രാഗി, അങ്ങനെ 3 കൂടി മിക്സ് ചെയ്ത് കൊടുക്കുകയും ചെയ്യുക. അതുപോലെ 1 ആഴ്ചയിൽ 1 ദിവസം നമ്മൾ തുളസിയും കഞ്ഞിക്കൂർക്കലും ഒക്കെ ഇട്ടിട്ട് തിളപ്പിച്ചങ്ങാണ്ട് ഒരു വെള്ളം ഉണ്ടാക്കി കൊടുത്താൽ മതി. മഞ്ഞളും പച്ചമഞ്ഞളും ഇടുക, തുളസി ഇടുക, കഞ്ഞിക്കൂർക്കൽ, ഈ 3 സാധനം ഇട്ടുങ്ങാണ്ട് ഒന്ന് തിളപ്പിച്ച് നല്ലൊരു വെള്ളം ഉണ്ടാക്കി കൊടുക്കുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ നല്ലൊരു പ്രതിരോധ ശേഷിയാണ് കോഴിക്കുഞ്ഞുങ്ങൾക്കൊക്കെ. അപ്പോൾ ആ ചെറുതിലെ കോഴിക്കുഞ്ഞുങ്ങളെ തൂങ്ങിപ്പിടിച്ച് ചാവണ അങ്ങനത്തെ ആ കുഴപ്പമൊന്നും ഉണ്ടാവില്ല. നല്ല ഉഷാറായിട്ട് തന്നെ കുട്ടികൾ വളർന്നു കിട്ടും. പിന്നെ നമുക്ക് ഇതൊക്കെ കൊടുക്കണമല്ലേ, വാക്സിനൊക്കെ കൊടുക്കുമ്പോഴും തന്നെ നമുക്ക് കോഴിക്കുഞ്ഞുങ്ങളൊന്നും അങ്ങനെ നഷ്ടമാവുമൊന്നുമില്ല. അതുപോലെ പിന്നീട് നമ്മൾ 2 ആഴ്ചയ്ക്ക് ശേഷം ആ സ്റ്റാർട്ടർ കൂടെ കുറച്ച് അരിയൊക്കെ പൊടിച്ചിട്ടൊക്കെ ചേർത്തിട്ട് അങ്ങനെയും കൊടുക്കും. അതിൻ്റെ ശേഷമൊക്കെ നമ്മൾ കോഴികൾക്കൊക്കെ ഇതുപോലെ നന്നായിട്ട് ചെതലൊക്കെ കൊടുക്കും. പിന്നെ ഒന്ന് താഴത്തൊക്കെ ഒന്ന് വിട്ടുങ്ങാണ്ട്
കുറേ ചതല് ചതലൊക്കെ ഇനിയിപ്പോൾ ഇങ്ങനെ നമ്മളെ ഇവിടെയൊക്കെ പിന്നെ പറമ്പിലൊക്കെ എല്ലാം ചതലൊക്കെ ഇങ്ങനെ പുറ്റന്നെ കിട്ടും. അതുകൊണ്ട് ഇങ്ങനെ ചതലൊന്നും കൊടുക്കാൻ ഒരു ബുദ്ധിമുട്ടില്ല ചതലൊന്നും കിട്ടാനും. അപ്പോൾ ചതലൊക്കെ കിട്ടുന്നവരാണെങ്കിൽ ഇതുപോലെ നന്നായിട്ട് കോഴികൾക്ക് കൊടുക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് കുറേ തീറ്റയുടെ ചിലവും കുറക്കാം, പിന്നെ കോഴികൾക്കും തന്നെ നല്ല പെട്ടെന്ന് വളരുന്നു, നല്ല പ്രതിരോധ ശേഷിയൊക്കെ ഉണ്ടാകും. അപ്പോൾ അതൊന്നും ഇങ്ങനെ പറമ്പിലൊന്നും ഇല്ലാത്തവർക്ക് കുറച്ച് അപ്പൊക്കെ ഒന്ന് കൂട്ടിയിട്ടാൽ മതി. എന്നിട്ട് അതിൻ്റെ ശേഷം കുറച്ച് മണ്ണും അതിൻ്റെ മേലിടുക, കുറച്ച് വെള്ളവും തെളിച്ചു കൊടുത്ത് ഒരു പട്ടയൊക്കെ ഇട്ടൊന്ന് അടച്ചു വെച്ചാൽ മതി. അങ്ങനെ വെച്ച് കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേനെ അതിലൊക്കെ ചതല് വരും. അതിൻ്റെ മുകളിൽ കുറച്ച് പേപ്പറോ ന്യൂസ് പേപ്പറോ അതുപോലെ കാർഡ്ബോർഡിൻ്റെ പീസ് അങ്ങനെയൊക്കെ ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ നല്ല മഴ ഉള്ളിനോടത്ത് ആവരുത്തുന്നു, മഴ കൊള്ളാത്ത സ്ഥലത്തൊന്ന് കൂട്ടിയിട്ട് ഞാൻ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നന്നായിട്ട് ചതിലുണ്ടാവുകയും ചെയ്യും. ഇതിപ്പോൾ നമ്മളിവിടെ ഇങ്ങനെ അങ്ങനെയും ചതില് കിട്ടും. അതിൻ്റെ പുറമെ നമുക്കിങ്ങനെ ഇതുപോലെ നമ്മൾ പറമ്പിലൊക്കെ ചതിലധികം ഓരോ കുറ്റികളായിട്ട് തന്നെ ഉണ്ട്, പൊളിച്ചിട്ട് കൊടുത്താൽ തന്നെ നന്നായിട്ട് ചതില് കിട്ടും. പിന്നെ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് കൂടുതലെപ്പോഴും ഇതുപോലെ ഇല കെട്ടി കൊടുക്കുക. പലരും പറയണൊക്കെ ഇലയൊന്നും കോഴിക്കുഞ്ഞുങ്ങൾ കഴിക്കൂല എന്ന്. പക്ഷേ ഇലയൊക്കെ ഇതുപോലെ നമ്മൾ ആദ്യം തന്നെ ഇങ്ങനെ ഒരു രണ്ടാഴ്ച കഴിയുമ്പോഴത്തേനെ ഇങ്ങനെ ഇല ഇങ്ങനെ നമ്മൾ അരിയാനും നിൽക്കേണ്ട ആവശ്യമില്ല, അങ്ങനെ കെട്ടി തൂക്കി കൊടുത്താൽ തന്നെ അവർ നന്നായിട്ട് കഴിക്കും. കഴിച്ച് കഴിച്ചാൽ ശീലമാകുമ്പോൾ തന്നെ പിന്നെ അവരെന്നും കഴിച്ചും കൊണ്ടിരിക്കും. അത് കോഴിനൊക്കെ കൂട്ടിലിട്ട് വളർത്തുന്നവർ തീർച്ചയായിട്ടും നല്ല ഇല കൊടുത്ത് ശീലാക്കിയാൽ തന്നെ കോഴികൾ തമ്മിൽ കൊത്ത് കൂടുന്നതൊക്കെ ഒഴിവാക്കാനും കോഴികൾക്കെല്ലാം ആരോഗ്യം ഉണ്ടാവണം. പുറത്ത് വിട്ട് വളർത്തുന്ന ആ ഒരു ഇതിൽ കോഴിക്കുഞ്ഞുങ്ങളെ നമുക്ക് കിട്ടും ചെയ്യും. അതുപോലെ ഇങ്ങനെ ഫ്രൂട്ട്സൊക്കെ എന്തെങ്കിലുമൊക്കെ ഓരോന്ന് നമ്മൾക്ക് കൊണ്ടുവരണേന്നൊക്കെ ഓരോ പീസ് അവർക്കും കൊടുക്കുക. ഇപ്പം നമ്മളെ വീട്ടിലൊക്കെ ഇങ്ങനെ പപ്പായൊക്കെ ഇഷ്ടം പോലെ ഉണ്ടാവുകൊണ്ട് അവർക്ക് അങ്ങനെ നമ്മൾ എടുക്കാത്തുമ്പോൾ അവർക്ക് കുത്തി ഇട്ട് താഴത്തിട്ട് അവർക്ക് കൊടുക്കുക ചെയ്യുക. അതുപോലെ പഴമോ അങ്ങനെയൊക്കെ കൊടുക്കുകയാണെങ്കിൽ കോഴിക്കുഞ്ഞുങ്ങൾക്ക് നല്ല ആരോഗ്യം ഉണ്ടാവും, നല്ലൊരു അസുഖമൊക്കെ വരാതിരിക്കാനൊക്കെ നല്ലതാണ്, നല്ലൊരു പ്രതിരോധ ശേഷി ഉണ്ടാവുകയും ചെയ്യും. പിന്നെ അതുപോലെ ഇപ്പം നമ്മൾ ഒരു മാസം വരെ ഇങ്ങനെ സ്റ്റാർട്ടറിനെ കൊടുത്ത് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കോഴികൾക്ക്, കോഴിക്കുഞ്ഞുങ്ങൾക്ക്. നമ്മളതിൻ്റെ ഇടയ്ക്കൊരു ഒരാഴ്ചയൊക്കെ കഴിഞ്ഞാൽ തന്നെ ചെറിയ തോതിലൊക്കെ ഇങ്ങനെ ഓരോ ലേസം ഇങ്ങനെ നമ്മളുണ്ടാക്കണ ഇന്ന് രാവിലത്തെ ദോശയോ പുട്ടോ അപ്പോൾ അങ്ങനത്തെ ഒക്കെ ഉണ്ടെങ്കിൽ അതിനൊക്കെ ഒരു തിരക്ക് അവർക്ക് ഇങ്ങനെ കൊടുത്ത് ശീലാക്കുക. അല്ലെങ്കിൽ പിന്നെ നമ്മൾ വെറും സ്റ്റാർട്ടർ തന്നെ കൊടുത്താൽ അവർക്ക് വേറെ ഒന്നും കഴിക്കാനുള്ള ഇതുണ്ടാവും. പിന്നെ നമ്മളെ അടുത്ത് നിന്ന് വേറെ വീട്ടിൽ കൊണ്ടുപോയിട്ട് അവർക്ക് വേറെ ഫുഡ് കൊടുക്കുകയും ചെയ്യുകയാണെങ്കിൽ ഒന്നും അവർ കഴിക്കൂല. അപ്പോൾ അതിന് നമുക്ക് ഇതുപോലെ തന്നെ എല്ലാതും കൊടുത്ത് ഇങ്ങനെ ശീലാക്കുകയാണെങ്കിൽ ഇങ്ങനെ കൊടുത്തൊരു കുറച്ചൊക്കെ പഴയത് കൊടുക്കാതിരുന്നാൽ മതി, പുതിയത് കൊടുക്കുകയാണെങ്കിൽ കോഴിക്കുഞ്ഞുങ്ങൾക്കൊരു അസുഖവും വരില്ല. അപ്പോൾ നമ്മളിതുപോലെ ഇവർക്കൊന്നും നമ്മളൊരു പഴയതൊന്നും കൊടുക്കില്ല ഈ പ്രായത്തിലൊന്നും. 15 ദിവസം ഒരു മാസം ഒരു പുറത്ത് വിടൽ 2 മാസമൊക്കെ ആയിട്ടേ പുറത്ത് അങ്ങോട്ട് ഫ്രീ ആയിട്ട് വിടുകയുള്ളൂ. അപ്പോഴേ നമ്മളെ പഴയ വേസ്റ്റൊക്കെ ഉള്ള ഒന്നിച്ചൊക്കെ കൂട്ടി കൊടുക്കണമൊക്കെ കൊടുക്കുകയുള്ളൂ. എല്ലാത്തുമ്പോൾ അവർക്കായിട്ട് പുതിയത് തന്നെ കൊടുക്കുക. പിന്നെ അതുപോലെ പിന്നെ നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ കൊടുക്കുന്ന ഈ സാധനങ്ങളൊക്കെ നന്നായി കുതിർത്തി കൊടുക്കുകയാണ് നമുക്കത് തീറ്റ. ഇപ്പോൾ നെല്ലാണെങ്കിലും ഞാൻ നന്നായിട്ട് കുതിർത്തിയിട്ടാണ് കൊടുക്കുക. അതുപോലെ അരിയും കോതമ്പും ഇതൊക്കെ നമുക്ക് തലേ ദിവസം തന്നെയാണ് വെള്ളത്തിലിട്ട് വെച്ചാൽ മതി. തലേന്ന് മറന്നാൽ രാവിലെ തന്നെ വെള്ളത്തിലിട്ട് വെച്ചാലും മതി, അതല്ലെങ്കിൽ ഒന്ന് തിളപ്പിച്ചിട്ട് അവിടെ അങ്ങനെ വെക്കുക. അപ്പോഴും നമുക്ക് നന്നായിട്ട് കുതിർന്ന് കിട്ടുമ്പോൾ ഈ തീറ്റ ഇത് നന്നായിട്ട് ഒരുപാട് ക്വാണ്ടിറ്റി ഉണ്ടാവുകയും ചെയ്യും. പിന്നെ അവർക്ക് കഴിക്കാനും അതുപോലെ ദഹിക്കാനൊക്കെ എളുപ്പമാണ്. ഇങ്ങനെ കോതമ്പാണേലും അരിയാണേലും വെറുതെ വാരിയിട്ട് കൊടുക്കരുത്, നന്നായിട്ട്. കുഞ്ഞുങ്ങൾക്കൊക്കെ ആണെങ്കിലും അരി കോതമ്പൊന്ന് പൊടിച്ചിട്ട് കുതിർത്തിയിട്ട് കൊടുക്കുകയാണെങ്കിൽ ഒരു കുഴപ്പമില്ല. കുതിർത്താതെ നമ്മൾ വെറുതെ അരി കൂടെയൊക്കെ കോതമ്പും അരിയും കൂടി പൊടിച്ചിട്ടൊക്കെ ഞാൻ ആദ്യമൊക്കെ കൊടുത്തിരുന്നു. അപ്പം പിന്നെ ചെറുതിലെ കുഞ്ഞുങ്ങൾക്കൊക്കെ പിന്നെ അതിങ്ങനെ ഡോക്ടറോട് പറഞ്ഞപ്പോൾ ഡോക്ടർ തന്നെ പറഞ്ഞു അങ്ങനെ കൊടുക്കരുത്, അവരെ അതിൻ്റെ ഒരു പഷ ഉണ്ടാവും. അപ്പോൾ അത് അവരിങ്ങനെ ഈ അവരാ ഭക്ഷണം കഴിക്കണ അവിടുത്തെ താഴത്തെ സെഞ്ചിയൊക്കെ ഇങ്ങനെ വീർത്ത് നിൽക്കണ രോഗമൊക്കെ വരുന്നത് അങ്ങനെയൊക്കെയാണെന്നൊക്കെ പറഞ്ഞ്. പിന്നെ നമ്മളങ്ങനെയൊന്നും പിന്നെ കൊടുക്കലില്ല കുഞ്ഞുങ്ങൾക്കൊന്നും, ഇങ്ങനെ കുതിർത്തിയിട്ടേ കൊടുക്കലോ. ഇതിപ്പോൾ നമ്മൾ കുതിർത്തിയിട്ട് കൊടുക്കുമ്പോഴും ഇങ്ങനെ അതിൽ കൂടെ കുറച്ച് രാവിലത്തെ എന്തെങ്കിലും ദോശയും ഇതൊക്കെ ഒന്ന് കൂട്ടിയിട്ട് കൊടുക്കും. പുട്ടോ ദോശ എന്താ നമ്മളെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്താണെങ്കിൽ അതൊരിത്തിരി മിക്സ് ചെയ്തിട്ട് രാവിലെ തന്നെ ചോറൊന്നും കൊടുക്കില്ല. ഇങ്ങനെ കൊടുക്കുകയാണെങ്കിൽ ആ കോഴിക്കുഞ്ഞുങ്ങൾക്കങ്ങനെ തൂക്കമൊന്നും വരില്ല. പലവരും നമ്മൾ തൂക്കം വരികയാണ് ഇങ്ങനെ തൂങ്ങി നിൽക്കുക ഉഷാറില്ലാതെ എന്നൊക്കെ പറയണൊക്കെ. അതൊക്കെ വരുന്നേ നമ്മൾ രാവിലെ തന്നെ ചോറ് കൊടുക്കുമ്പോഴാണ്. നമ്മൾ രാവിലെ ചോറ് കൊടുക്കാതെ കുറച്ചൊക്കെ നേരം വൈകി ഉച്ചയ്ക്ക് ശേഷം ചോറ് കൊടുക്കുകയാണെങ്കിൽ തന്നെ കോഴിക്കുഞ്ഞുങ്ങൾക്ക് അസുഖം വരല്ലെന്നെ നമുക്ക് കുറേ കുറച്ചെടുക്കാം. അങ്ങനെ കുഴപ്പം തന്നെ ഉണ്ടാവില്ല. ഇവിടെ ഇവിടെ രാവിലെയൊക്കെ ഇതുപോലെ കൊടുക്കുക, അരിയും ഗോതമ്പൊക്കെ തലേന്നേട് വെള്ളത്തിലിട്ട് വെക്കും. അതിൻ്റെ ശേഷം അതിൽക്ക് രാവിലത്തെ എന്തെങ്കിലുമൊക്കെ ഒരു ശേഷം അതും കൂടി ആകുമ്പോൾ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതും കൂടിയും കൂട്ടിയാണ് കൊടുക്കുകയാണെങ്കിൽ പിന്നെ നമുക്ക് പഴയ ചോറും ഇതൊക്കെ ഉണ്ടെങ്കിൽ അവിടെ എടുത്ത് വെച്ചാൽ മതി. പിന്നെ ഒരു ഉച്ചയ്ക്ക് അതിൻ്റെ ശേഷം കൊടുക്കുക, ഫ്രിഡ്ജിലൊക്കെ വെച്ച് പിന്നെ ഒന്ന് ചൂടാക്കിയിട്ടൊക്കെ കൊടുക്കുകയാണെങ്കിൽ
കോഴിക്കുഞ്ഞുങ്ങൾക്ക് അസുഖം വരാതെ തന്നെ ഇരിക്കും. കാരണം അത് ഏറ്റവും നല്ലത് നമ്മൾ പഴയത് കൊടുക്കുമ്പോഴാണ് ഈ കോഴികൾക്കും കോഴിക്കുഞ്ഞുങ്ങൾക്കൊക്കെ അസുഖം വരിക. അപ്പോൾ ഇവിടെ നമ്മൾ അങ്ങനെ കൊടുക്കലേ ഇല്ല. നമ്മൾ പഴയതൊക്കെ വല്ല കേടന്നതും ഇതൊക്കെയാണ് നമ്മൾ വേസ്റ്റിൽ കെട്ടിട്ട് അത് പുഴുവാക്കിയിട്ട് കൊടുക്കുക എന്നല്ലാതെ ഇങ്ങനെ വെറുതെ കൊടുക്കുക തന്നെ ഇല്ല. അപ്പോൾ അതുപോലെ നമുക്ക് ഏറ്റവും ഇതാണ് നമ്മൾ കൊടുക്കണ ഭക്ഷണത്തിൽ പകുതി ഭക്ഷണം ഇതുപോലെ ഇലയും അതുപോലെ എണ്ണിപ്പണ്ടി, അത് നമ്മളവിടെ എണ്ണിത്തണ്ട് എന്നൊക്കെ പറയില്ലേ, എണ്ണിപ്പിണ്ടി എണ്ണിത്തണ്ട് എന്നൊക്കെ പറയണേ, അതേമാതിരി വാഴക്കൂമ്പ് അങ്ങനെ എന്താ അങ്ങനെ നമ്മളെ തൊടുവിൽ ഒരുവിധം സാധനങ്ങൾ കിട്ടുന്നത്, പപ്പായ പപ്പായയുടെ ഇല അങ്ങനെ എന്തെങ്കിലും ഒരു സാധനം നമ്മൾ എന്തായാലും കോഴികൾക്ക് ഒരു ഭാഗം അത് ഉൾപ്പെടുത്തുക. എന്നിട്ട് ഒരു ഭാഗത്ത് ഇതിപ്പോൾ നമ്മൾ ഉച്ചയ്ക്ക് ശേഷം എങ്ങനെയാണ് കൊടുക്കുക. അപ്പോൾ നമ്മളെ പഴയതൊക്കെ പിന്നെ ചോറിൻ്റെ ഒക്കെ ബാക്കിയൊക്കെ ഉണ്ടെങ്കിൽ നമുക്കധികം അങ്ങനെ ബാക്കിയൊന്നും കുട്ടികളൊക്കെ ഉള്ള വീട്ടിലാവും അധികം ഒക്കെ ഉണ്ടാകും, നമുക്കങ്ങനെ അധികം ഇതൊന്നും ഉണ്ട്. നമ്മൾ ചോറൊക്കെ കോഴികൾക്ക് വേറെ വെച്ചിട്ട് തന്നെ കൊടുക്കുക. പിന്നെ നമ്മൾ കഴിച്ച് ചിക്കൻ്റെ വേസ്റ്റും കറിയും അങ്ങനത്തെ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ഒഴിച്ച് കറിയൊക്കെ ഇനിയിപ്പോൾ നമ്മൾ പഴയതല്ലേ പുതിയതാണെങ്കിൽ ലേസ് ഒഴിച്ചിട്ടൊക്കെ അങ്ങനെയൊക്കെ കൊടുക്കുകയാണെങ്കിൽ കോഴികൾക്കും നല്ല ഇഷ്ടമാണ്. പിന്നെ അവർക്കും തന്നെ അത് കഴിക്കാനൊക്കെ ഒരു ഉഷാറുമാണ്. പിന്നെ നമ്മളെ കൊടുക്കണ ഭക്ഷണത്തിനും നല്ലൊരിതാണത്. പിന്നെ കറികളൊക്കെ ഒഴിച്ച് കൊടുക്കുമ്പോൾ അവർക്ക് വേറെ ഇതൊന്നും ഉണ്ടാവാതിരിക്കാനൊക്കെ നല്ലതാണ്. അതുപോലെ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് തീറ്റയുടെ പ്രശ്നവും കുറക്കാം. നമുക്ക് ഒരുപാട് അതിൽ പകുതി ഭാഗവും നമുക്ക് ഇലയും അതുപോലെ അങ്ങനത്തെ സാധനങ്ങൾ എന്തെങ്കിലുമൊക്കെ ഒന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കുക. അതിൻ്റെ ബാക്കി നമ്മളെ ചോറും അങ്ങനെ ചോറൊന്ന് ഒന്നൊരു പകുതി വേവിച്ചെടുത്താൽ മതി. അങ്ങനെ പുതിയത് വെക്കുമ്പോൾ നമ്മളിപ്പോൾ അധികം പുതിയത് തന്നെയാണ് വെക്കുക, നമുക്ക് അങ്ങനെ വേസ്റ്റായിട്ട് ചോറൊന്നും അധികം ഉണ്ടാവില്ല. അപ്പോൾ പിന്നെ അങ്ങനെ ഒന്ന് ഒരു പിന്നെ ഇപ്പോൾ നമ്മളിതിലൊക്കെ ഒന്ന് പകുതിയാക്കി വേവിച്ചെടുക്കുക. അതിൻ്റെ ശേഷം അതിൻ്റെ പകുതി നമുക്കിങ്ങനെ ഇലയും ഇങ്ങനെയുള്ളതൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് തീറ്റയുടെ ഒരു ഭാഗം നമുക്ക് പകുതി ഭാഗമല്ലേ വരുള്ളൂ. അപ്പോൾ എന്തായാലും കൊടുക്കുമ്പോൾ ഇത് അതേപോലെ നമുക്ക് തവിട് ഏതെങ്കിലും ഒരു തവിട് എന്തായാലും ചോറിൽ മിക്സ് ചെയ്ത് കൊടുക്കുക. അരിത്തവിടോ ചോളോ തവിട് അങ്ങനെ അവലും തവിട് അങ്ങനെ രണ്ട് മൂന്ന് വിധം പല തവിടുകളും നമുക്ക് വാങ്ങാൻ കിട്ടും. അപ്പോൾ അത് എവിടെയാണ് കുറഞ്ഞ് കിട്ടണമെങ്കിൽ അങ്ങനെ അവിടുന്ന് വാങ്ങിക്കൊണ്ടുവരിക. അവലിൻ്റെ തവിടൊക്കെ വാങ്ങുമ്പോൾ അതിൽ തന്നെ ഉണ്ടാവും കുറേ കോഴികൾക്ക് തിന്നാനുള്ളത്. അതുപോലെ അരിയുടെ തവിട് അങ്ങനെ വാങ്ങിക്കൊടുന്ന അതിലും ഉണ്ടാവും. അത് മില്ലിന്നൊക്കെ നമ്മൾ അരിയുടെ അങ്ങനെ ഭൂമിയായിട്ടാണ് വാങ്ങിക്കൊടുന്നത്. ചേറിയിട്ട് തവിടും അതുപോലെ അതിൽ ചെറിയതൊക്കെ കോഴിക്കുഞ്ഞുങ്ങൾക്ക് കഴിക്കാനും ഇതൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ഒന്ന് അന്വേഷിച്ച് ഏതാണ് കിട്ടണതെങ്കിൽ അതുപോലെ വാങ്ങിക്കൊണ്ടുവന്ന് ഒരു ഭാഗം നമ്മൾ കോഴികൾക്ക് അതും കൊടുക്കണം. അല്ല വെറും ചോറ് തന്നെ കൊടുത്താൽ കോഴികൾക്ക് ഈ നെയ്യ് കിട്ടുന്ന പ്രശ്നം ഇതൊക്കെ ഉണ്ടാവും, മുട്ട കിട്ടാത്തൊക്കെ കുഴപ്പമുണ്ടാവും. അപ്പോൾ അതിനൊക്കെ ഏറ്റവും നല്ലത് നമ്മളിതുപോലെ ചെയ്യാണ്. അതുപോലെ നമുക്കിതുപോലെ പിന്നെ പുഴുണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ ഒരു നേരത്തെ തീറ്റ നമുക്ക് അതന്നെ ആക്കുക. പിന്നെ ആ നേരത്തെ നമ്മൾ വേറെ ഒന്നും കൊടുക്കണ്ട. ഇത് നമ്മൾ നമ്മളെ വീട്ടിൽ തന്നെ വേസ്റ്റ് ഉണ്ടാക്കി എടുത്തു വെച്ചാൽ തന്നെ ഇഷ്ടം പോലെ പുഴു കിട്ടും. അത് നമ്മൾ ആദ്യം വേം എടുക്കുകയാണെങ്കിൽ നല്ല ചെറിയ പുഴു, അതേപോലെ കുറച്ചും കൂടി രണ്ട് ദിവസം കൂടി വെക്കുകയാണെങ്കിൽ നന്നായിട്ട് വലുതായിട്ടുള്ള പുഴു അങ്ങനെ കിട്ടും. അപ്പോൾ ഇത് പലവരും പറയുന്നതൊക്കെ ആ പുഴു അങ്ങനെയാണ് കിട്ടൂല എന്ന്. അത് ഈ വെള്ളത്തിൻ്റെ ഇതുണ്ടായിട്ടാണ് വല്ലാതെ കിട്ടാത്തത്. അതിന് നമ്മൾ അതിൻ്റെ അടിയിൽ എന്തെങ്കിലുമൊക്കെ ചകിരിച്ചോറോ കടലാസിൻ്റെ പീസോ അങ്ങനെ ഈ കാർഡ്ബോർഡിൻ്റെ എന്തെങ്കിലുമൊക്കെ ചെറിയ പീസ് അങ്ങനെ ആ വെള്ളം ഒന്ന് വലിച്ചെടുക്കാനുള്ള എന്തെങ്കിലുമൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുക. അതുപോലെ നമ്മൾ ഈ കോഴികൾക്ക് തന്നെ കൊണ്ടുവരുന്ന ഇറച്ചപ്പൊടി അതൊന്ന് ഇടയിൽ ഇട്ട് കൊടുത്താലും മതി. അപ്പോൾ അതിൻ്റെ വെള്ളം ഒന്നിനു വലിച്ചെടുത്താൽ തന്നെ നന്നായി ഡ്രൈ ആയിട്ടിരിക്കുമ്പോഴാണ് ഇതിൽ നന്നായിട്ട് പുഴുണ്ടായി വരിക. അത് ഇവർക്ക് നന്നായിട്ട് ഇഷ്ടമാണ്. പിന്നെ അത് കഴിച്ചാൽ നമുക്ക് ഒരു നേരം പിന്നെ വേറെ ഒന്നും കൊടുക്കും വേണ്ട. ഇത് നമുക്ക് വലിയ പ്രത്യേകിച്ച് ഒരു ചിലവില്ലാത്ത കാര്യമാണ് ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കുകയാണ്. ഇത് നമ്മളിവിടെ എപ്പോഴും ഉണ്ടാക്കണതാണ്. ഒരു ബക്കറ്റ് എന്ന് പറയുമ്പോൾ അടുത്തൊരു ബക്കറ്റേക്ക് നമ്മളെടുത്ത് ഉണ്ടാകണ പഴയതും കേടന്നതും അങ്ങനത്തെ ഒന്നും കോഴികൾക്ക് കൊടുക്കണ്ട. അതൊക്കെ നമുക്ക് ഇതുപോലെ ഇങ്ങനെ ഇട്ട് വെച്ചാൽ മതി. എന്നാൽ പിന്നെ അവർക്ക് തന്നെ അത് കൊടുക്കുകയും ചെയ്യുക, നമുക്കത് വേസ്റ്റായി പോണ വിഷമം ഉണ്ടാവില്ല. പിന്നെ അത് രണ്ട് ഒരു രണ്ടാഴ്ച എന്തായാലും പിടിക്കും നന്നായിട്ട് പുഴുണ്ടാകണം. ഒരാഴ്ച ആകുമ്പോഴത്തേന് തന്നെ പുഴു വരും. പക്ഷേ അത് നന്നായിട്ട് രണ്ടാഴ്ച വരെയൊക്കെ വെക്കുകയാണെങ്കിലാണ് അതിൽ നന്നായിട്ട് പുഴുണ്ടാവുള്ളൂ. അപ്പോൾ ഇതുപോലെ എന്തായാലും കോഴിനെ വളർത്തുന്നവർക്ക് നിർബന്ധമായിട്ടും ഇങ്ങനത്തെ ചെയ്യുകയാണെങ്കിൽ തന്നെ നമുക്ക് കുറേ തീറ്റയുടെ ചിലവ് കുറച്ചെടുക്കുക. പലർക്കും പുഴുവിനെ കാണുമ്പോൾ ഒരു ബുദ്ധിമുട്ടാവും, എനിക്കും അങ്ങനെ തന്നെ ആയിരുന്നു ആദ്യം. പിന്നെ നമുക്ക് കുറേ കഴിഞ്ഞ കണ്ട് ശീലമാകുമ്പോൾ പിന്നെ വലിയ കുഴപ്പമുണ്ടാവില്ല. അപ്പോൾ ഇതുപോലൊക്കെയാണ് ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ. ഈ രീതിയിലൊക്കെ എല്ലാവർക്കും ചെയ്ത് നോക്കിയാൽ നമുക്ക് ഉഷാറായിട്ട് തന്നെ കോഴി വളർത്തലൊക്കെ കൊണ്ടുപോവാം. അപ്പോൾ എൻ്റെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി. ഇനിയും എല്ലാവരുടെ സപ്പോർട്ടും പ്രതീക്ഷിക്കുന്നു. ഇനി അടുത്ത നല്ലൊരു വീഡിയോ ഒക്കെ ആയിട്ട് നമുക്ക് വീണ്ടും വരാം.